പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മരിയൻ സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മരിയൻ സന്ദേശത്തിൽ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്, ഈശോ ജനിച്ച ആ സമയം അവിടെ രാജാക്കന്മാർ വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചു. പ്രധാനമായിട്ടും സ്വർണം, കുന്തിരിക്കം, മീറ. മൂന്ന് അർത്ഥം അതിന് നൽകുന്നുണ്ട്. സ്വർണം സമ്പത്താണ്, സമ്പത്ത് കർത്താവിൻ്റെ പക്കൽ സമർപ്പിച്ചു. കുന്തിരിക്കം, കുന്തിരിക്കം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. സാന്നിധ്യം, സാന്നിധ്യം അവിടെ സമർപ്പിച്ചു. മീറ, അതൊരു മരുന്നാണ്. സൗഖ്യം, സൗഖ്യം അവിടെ സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, സമ്പത്ത് ഉള്ളതെല്ലാം സമർപ്പിക്കുകയും ദൈവിക സാന്നിധ്യം സ്വീകരിക്കുകയും അതുവഴി സൗഖ്യം സ്വീകരിക്കുകയും ചെയ്ത ഒരടയാളമാണ് ഈ രാജാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കും നമ്മുടെ കർത്താവിന് മുമ്പിൽ നമുക്കുള്ള സമ്പത്തിൽ ഓഹരി ദശാംശമായി നൽകുക. അപ്പോൾ കൂടുതൽ ദൈവിക സാന്നിധ്യം കൊടുക്കുമ്പോഴാണല്ലോ സന്തോഷം കിട്ടുന്നത്. അതാണ് സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. കൊടുക്കുമ്പോൾ സന്തോഷം കിട്ടും. അത് കിട്ടുന്നവർക്ക് അത് അനുഗ്രഹമായി. അപ്പോൾ നമ്മൾ കർത്താവിനെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്കുള്ള സമ്പത്ത് മാത്രമല്ല, നമ്മുടെ പുഞ്ചിരിയായിരിക്കാം, നമ്മുടെ ഒരു വാക്കായിരിക്കാം, നമ്മുടെ ഒരു വചനമായിരിക്കാം, നമ്മുടെ സാന്നിധ്യമായിരിക്കാം, ഒരു തലോടലായിരിക്കാം. ഈശോ, ഒരുപാട് മക്കൾക്ക് അതിലൂടെ സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരം പ്രവൃത്തിയിലൂടെ സമ്പത്ത് കൊടുക്കണം. സമ്പത്ത് കൊടുക്കണം. എൻ്റെ അയൽവക്കത്ത് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ സഹകരണത്താൽ കർത്താവിനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ സൗഖ്യം ലഭിക്കും. ശരിയല്ലേ? സൗഖ്യം. ഉദാഹരണത്തിന്, ഒരുപാട് ഭവനങ്ങളിൽ ഈ അപ്പനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമുള്ള ഭവനങ്ങളുണ്ട്. ഇങ്ങനെ ഇരിക്കുക. ഇപ്പം എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും ഒക്കെ തറവാട്ടിലുണ്ട് എങ്കിൽ തന്നെയും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ മോൻ്റെ കുട്ടികൾ, 4 വയസ്സ് 2 വയസ്സുള്ള മക്കളുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പൂപ്പൻ്റെ അമ്മയുടെ അരികിലേക്ക് വരും. ഇവർ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവരിങ്ങനെ അപ്പൂപ്പ അപ്പൂപ്പ അമ്മമ്മ അമ്മമ്മ എന്നൊക്കെ വിളിക്കുകയും പിന്നെ ഇവർക്ക് ചെറിയ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് മിഠായി കൊടുത്ത് ഇവർക്ക് സന്തോഷമായി. ഇവർ അപ്പൂപ്പൻ അമ്മയുടെ മടിലൊക്കെ കയറിയിരിക്കുകയും ഇവർക്ക് വലിയ സന്തോഷം. അപ്പം എല്ലാ ദുഃഖങ്ങളും മറക്കാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് വലിയ സാന്നിധ്യം, മറ്റുള്ളവർക്ക് സൗഖ്യം പകരും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ഇപ്പോൾ പോയി നമുക്ക് പറ്റിയില്ലെങ്കിലും ഫോണിലൂടെയും സംസാരിച്ച് സാന്നിധ്യം നൽകി അവരെ സൗഖ്യപ്പെടുത്തണം. അതിന് പരിശുദ്ധാമ്മ നമ്മെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.